വിജയം കണ്ട ചന്ദ്രയാൻ 3 ദൗത്യത്തിൽ വിക്രം ലാൻഡറിന്റെ സോഫ്റ്റ് ലാൻഡിംഗും ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ പ്രഗ്യാൻ റോവർ വിന്യസിച്ചതും കണ്ടു. തുടർന്നുള്ള 14 ദിവസത്തേക്ക് പ്രഗ്യാൻ ചന്ദ്രോപരിതലത്തിൽ വിവിധ പരീക്ഷണങ്ങൾ നടത്തി ശേഖരിച്ച വിവരങ്ങൾ ലാൻഡറിലൂടെ ഭൂമിയിലേക്ക് തിരിച്ചയക്കും. എന്നാൽ ആ 14 ദിവസങ്ങൾക്ക് ശേഷം ലാൻഡറിനും റോവറിനും എന്ത് സംഭവിക്കും? കൂടാതെ ഈ പേടകത്തിന്റെ പുറം കവചം എന്തുകൊണ്ടാണ് സ്വർണ്ണ നിറത്തിലുള്ള ഫോയിൽ ഉപയോഗിച്ച് പൊതിഞ്ഞിരിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിനുള്ള ഉത്തരങ്ങളാണ് ഈ വീഡിയോയിൽ. ഭൂമിയിലെ 14 ദിവസങ്ങൾക്ക് ശേഷം ചന്ദ്രനിലെ ഒരു ചാന്ദ്രരാത്രി ആരംഭിക്കും. അത് മറ്റൊരു 14 ഭൗമ ദിവസം നീണ്ടു നിൽക്കും. ഈ കാലയളവിൽ കടുത്ത തണുപ്പും സൂര്യപ്രകാശത്തിന്റെ അഭാവവും കാരണം വിക്രമം പ്രഗ്യാനും നിഷ്ക്രിയരാകും. കൃത്യമായി പറഞ്ഞാൽ ചന്ദ്രോപരിതലത്തിലെ താപനില -180 ഡിഗ്രി സെൽഷ്യസ് വരെ കുറയുന്നു സൂര്യപ്രകാശത്തിന്റെ അഭാവത്തിൽ. ഇത് ഏത് സാങ്കേതിക വിദ്യയെയും മരവിപ്പിക്കുവാനും ഉപയോഗശൂന്യമാക്കുവാനും ചെയ്യാൻ പര്യാപ്തമാണ്. ചന്ദ്രയാൻ 3 ലാൻഡറിന്റെയും റോവറിന്റെയും രൂപകൽപ്പന ചെയ്തതനുസരിച്ച് അതിന് 14 ദിവസത്തെ ആയുസാണ് കണക്കാക്കുന്നത്. ഈ പ്രാരംഭ കാലയളവിനപ്പുറം ദൗത്യം തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും ചന്ദ്രനിൽ വീണ്ടും സൂര്യൻ ഉദിക്കുമ്പോൾ വിക്രമം പ്രഗ്യാനും സൂര്യപ്രകാശം ഉപയോഗിച്ച് വീണ്ടും തിരികെ പ്രവർത്തനം ആരംഭിക്കുവാനുള്ള സാധ്യത ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന ISRO തള്ളിക്കളയുന്നില്ല. അങ്ങനെ സംഭവിച്ചാൽ അത് ഇന്ത്യയുടെ ചാന്ദ്രദൗത്യത്തിനുള്ള ബോണസായി കണക്കാക്കാനാകും. കൂടാതെ വിക്രം ലാൻഡറും പ്രഗ്യാൻ റോവറും ഭൂമിയിലേക്ക് മടങ്ങി വരാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളവയല്ല എന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ ഉള്ളതുപോലെ ചന്ദ്രനിൽ തുടർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ചാന്ദ്ര പരിവേഷണങ്ങൾക്കും ഗവേഷണങ്ങൾക്കും ചുക്കാൻ പിടിക്കുക എന്നതാണ് ലക്ഷ്യം. ചന്ദ്രയാൻ 3 ആകെ ഭാരം 3900 കിലോഗ്രാം ആണ്. പ്രൊപ്പൽഷൻ മൊഡ്യൂളിന് 2148 കിലോഗ്രാം ഭാരവും ലാൻഡർ മൊഡ്യൂളിന് 26 കിലോഗ്രാം വരുന്ന റോവർ ഉൾപ്പെടെ ആകെ 1752 കിലോഗ്രാം ഭാരമുണ്ട്. ചന്ദ്രോപരിതലത്തിലെ രാസഘടന വിലയിരുത്തുക, ചന്ദ്രനിലെ മണ്ണും പാറകളും പരിശോധിക്കുക, അയോണിന്റെയും ഇലക്ട്രോണിന്റെയും സാന്ദ്രത അളക്കുക, ചന്ദ്രന്റെ ദക്ഷിണധ്രുവ മേഖലയിലെ താപഗുണങ്ങൾ പഠിക്കുക എന്നിവയാണ് പ്രഗ്യാൻ റോവറിന്റെ പ്രധാന ജോലികൾ. ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ ഇത്തരത്തിലുള്ള ഒരു ദൗത്യത്തിൽ ഏർപ്പെടുന്ന ആദ്യത്തെ ലോകരാഷ്ട്രമാണ് ഇന്ത്യ. മറ്റൊരു കൗതുകകരമായ കാര്യം, പുറംഭാഗത്തുള്ള പോളിമൈഡിന്റെ മഞ്ഞ കലർന്ന സ്വർണ്ണ നിറം ഈ ബഹിരാകാശ പേടകങ്ങൾക്ക് സ്വർണത്തിൽ പൊതിഞ്ഞ പ്രതീതി നൽകുന്നു എന്നതാണ്. പ്രാഥമികമായി താപ നിയന്ത്രണത്തിനായി ഉപഗ്രഹങ്ങളിലും മറ്റു പേടകങ്ങൾക്കും മൾട്ടിലെയർ ഇൻസുലേഷൻ ഉപയോഗിക്കുന്നു. കൂടാതെ ബഹിരാകാശത്തിന്റെ കൂടിയ താപനിലയിൽ നിന്ന് അതിലോലമായ ഓൺബോർഡ് ഉപകരണങ്ങളെ സംരക്ഷിക്കുന്നതിന് ഇത് സഹായകരമാകുന്നു. കൂടുതൽ വീഡിയോകൾക്കായി ഇൻഫോ ആർട്ട് സബ്സ്ക്രൈബ് ചെയ്യുക.